Subscribe channel Prickly Pradeepan and press the bell icon to watch latest life-based videos. Hi friends, this is me Prickly here and welcome you all to my YouTube channel Prickly Pradeepan once again. So friends, today's video is based on fraud LPG delivery charges what these gas peoples are taking from us and we are just giving it without knowing any rules. So friends, here I've been going to talk everything in detail so that you can fight against them while knowing the rule. Okay? So here I'll be going to give you the proof also so that you can confirm it, because sometimes you must be thinking, yeah, this person is saying it, but he is saying like this only, because without, if I'm not providing you the proof, means you will just think like that, right? So here I'll be going to talk in two languages. First I will be going to talk in Malayalam, and after that I'll be going to talk in Hindi. This incident had happened in Kerala, solely I am talking in Malayalam, and at the end I'll be going to talk in Hindi for the people who don't understand Malayalam. Okay friends, so let's start the video now. So friends, actually idore awareness video aanu ipo ningal vicharikkunnav idu endine korichittle video, right? ആക്ച്വലി ഇതൊരു അവയർനെസ് വീഡിയോ ആണ്. ഈ വീഡിയോ സ്പെഷ്യലി ഞാൻ കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ കേരളത്തിൽ പല സ്ഥലത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്, ബട്ട് എല്ലാ ആൾക്കാരും ഒരേപോലെയല്ല. ചില ആൾക്കാർ വാങ്ങാണ്ട്, മീൻസ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ എൽ പി ജി ഗ്യാസ് വാങ്ങുന്ന ടൈം, ഗ്യാസ് ഇറക്കി വെക്കുന്ന ടൈം ഒരു ഗ്യാസിൻ്റെ എമൗണ്ട് ഉണ്ടോ ആ പേപ്പറിൽ, ആ എമൗണ്ട് കഴിഞ്ഞ ശേഷം അവർ പറയും 30 rupees അല്ലെങ്കിൽ 40 rupees ഇവരെ ഡെലിവറി ചാർജസ് ഉണ്ട് പറഞ്ഞിട്ട് നിങ്ങളടുത്ത് നിന്ന് മീൻസ് പോസിബിളി വാങ്ങും ഇവരല്ലോ. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ വിചാരിക്കും, ഓക്കെ ഇപ്പം നിങ്ങൾ പോയിട്ട് ഗ്യാസ് എടുക്കുകയെങ്കിൽ ഒരു 100 rupees മിനിമം ചിലവോ, അപ്പോൾ ഈ 30 rupees ചെറിയ എമൗണ്ട് അല്ലേ വിചാരിച്ചാൽ നിങ്ങൾ എല്ലാവരും കൊടുക്കൂ. അങ്ങനെയാണ് സാധാരണ എല്ലാവരും ചിന്തിക്കുക, ബട്ട് അവർക്ക് ആർക്കും അറിയില്ല ഈ സംഗതി പറഞ്ഞാൽ. മീൻസ് 5 kilometers ഉള്ളിൽ ഫ്രീ സർവീസാണ്. ഇപ്പം നിങ്ങളെ വീട് ഈ ഗ്യാസിൻ്റെ ഓഫീസായിട്ട് 5 kilometers ഉള്ളിൽ വരുന്നെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫ്രീ ആവും. അപ്പോൾ 5 kilometers ഉള്ളിൽ നിങ്ങൾ വീട് വരുന്നുണ്ടെങ്കിൽ അത് ഫുൾ ഫ്രീ സർവീസാണ്. ഫോർ എക്സാമ്പിൾ ഡെലിവറി ചാർജസ് ഒന്നും ഉണ്ടാവില്ല. ബട്ട് ഇവർ ഇപ്പം എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇവർ ആൾക്കാർക്ക് ഈ സംഗതിനെ കുറിച്ചൊന്നും അറിയില്ല, ഇവർക്കറിയാം. അപ്പോൾ ഇവർ പറയും ഡെലിവറി ചാർജസ് ഉണ്ട് പറഞ്ഞിട്ട് നിങ്ങളെടുത്ത് ഫോഴ്സ്ഫുള്ളി വാങ്ങും. നിങ്ങളും അങ്ങനെ സാധാരണ ആൾക്കാരെ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുക, നിങ്ങൾ പോയിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു മിനിമം 100 rupees ചിലവാവില്ലേ, അപ്പോൾ 30 rupees കൊടുക്കുന്നതിന് കൊണ്ടുവന്നാൽ കുഴപ്പം, റൈറ്റ്? എല്ലാ ആൾക്കാരും അങ്ങനെ ചിന്തിക്കുക. ബട്ട് ആർക്കും ഈ സംഗതി അറിയില്ല, മീൻസ് എന്താണ് ഇല്ലാത്ത സംഭവിക്കുന്നത്. ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരുന്നതേക്കും. മീൻസ് ഞാൻ ആക്ച്വലി ഫുൾ പ്രൂഫിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വിചാരിച്ചതായിരുന്നു. പക്ഷെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്ത ശേഷം ഞാൻ വിചാരിച്ച നെക്സ്റ്റ് ടൈം ഇവർ വരുന്ന സമയത്ത് ഇവർ എൻ്റെ അടുത്ത് പിന്നെയും ചോദിക്കും ഡെലിവറി ചാർജസ് പറഞ്ഞിട്ട്. ബട്ട് ഇപ്രാവശ്യം ഇവർ എന്നോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഇവരെ വീഡിയോ മീൻസ് എല്ലാം പെർഫെക്റ്റായിട്ട് എടുക്കാൻ വിചാരിച്ചതായിരുന്നു, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. എനിക്ക് എല്ലാത്തൊരു വിഷമമുണ്ട്, ഞാൻ എല്ലാം ആക്കി വെച്ചതായിരുന്നു. ബട്ട് അവർ എൻ്റെ അടുത്ത് ഡെലിവറി ചാർജസ് പിന്നെ ചോദിച്ചിട്ടില്ല. ഓക്കെ, ഞാനിപ്പം നിങ്ങൾക്ക് ഈ ഓഡിയോ കേൾപ്പിച്ച് തരുന്നത്. ഇപ്പം ഞാൻ ആദ്യം വിളിച്ച കസ്റ്റമർ കെയറിലാണ്. എൻ്റെ കസ്റ്റമർ കെയറിന് എന്താ പറയുക, ഈ ഡീലറിൻ്റെ നമ്പറിൽ വിളിച്ച് നോക്കി, ഈ ഗ്യാസ് സപ്ലൈ ചെയ്യുന്ന ഡീലറിൻ്റെ ആൾക്കാരാണ്. പിന്നെ അവിടുത്തെ ഓഫീസിൽ നിന്നാണ് പറഞ്ഞത് ഡെലിവറി ചാർജസ് കൊടുക്കണ്ട പറഞ്ഞിട്ട്. ആ ഓഡിയോ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുന്നത്. മീൻസ് ഇത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് ആക്ച്വലി ഇല്ലാത്ത ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെക്കുക, നിങ്ങളുടെ വീട് 5 kilometers മേലെ ഉണ്ടെങ്കിൽ സർവീസ് ഫ്രീ അല്ല. ഓക്കെ, 5 kilometers ഉള്ളിലെങ്കിൽ ഫ്രീ സർവീസാണ്, മീൻസ് ഡെലിവറി ചാർജ് ഉണ്ടാവില്ല. പക്ഷെ 5 kilometers മേലെയെങ്കിൽ ഡെലിവറി ചാർജസ് ഉണ്ടാവാം. ഇനി അത് എത്രയാണ് എന്ത് കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ 5 kilometers മേലെയെങ്കിൽ ഉണ്ടാവും അത്. ഫോർ എക്സാമ്പിൾ ഇതിലൊരു സംഗതി നിങ്ങൾ ഓർത്ത് വെക്കേണ്ടി വരും, മീൻസ് ഫ്രീ സർവീസ് എങ്ങനെയാണ് ഉണ്ടാവുക അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെ വീടും നിങ്ങളെ ഗ്യാസിൻ്റെ ഓഫീസും തമ്മിൽ 5 kilometers ഉള്ളിലെങ്കിൽ, ഇപ്പോൾ 5 kilometers ആയാലും മീൻസ് ഫ്രീ സർവീസേക്കും ഉണ്ടാവാം.
ആക്ച്വലി നിങ്ങളെ വീട് ഇപ്പോൾ 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഫ്രീ സർവീസ് അല്ലേ. അവർ എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓഡിയോ അവർക്ക് കേൾപ്പിച്ച് കൊടുക്കാം. ഈ വീഡിയോയിലെ ഓഡിയോ തന്നെ അവർക്ക് കേൾപ്പിച്ച് കൊടുത്താൽ മതി. ഓഫീസിൽ നിന്ന് പറഞ്ഞ ഓഡിയോ തന്നെയാണ് അവരെ ഓഫീസിൽ വിളിച്ചിട്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞ ഓഡിയോ. അപ്പോൾ അത് അവർക്ക് കേൾപ്പിച്ച് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ നിന്ന് തരുന്നില്ല എമൗണ്ട്, ഓഫീസിൽ നിന്ന് തരാൻ പാടില്ല എമൗണ്ട്, അങ്ങനെയാണ് പറഞ്ഞത് പറഞ്ഞാൽ മതി. ഇപ്പോൾ നിങ്ങളെല്ലാവരും വിചാരിക്കും ഇപ്പോൾ 30 രൂപ കൊടുക്കണമെന്ന് എന്താ പ്രശ്നം, റൈറ്റ്? അങ്ങനെ വിചാരിക്കും ചില ആൾക്കാർ. ബട്ട് ഇത് 30 രൂപേൻ്റെ കാര്യമില്ല. ഇതിപ്പോൾ ഗ്യാസിൻ്റെ ആൾക്കാർ മീൻസ് ഒരു പണി പോലും എടുക്കാണ്ട് ഫോർ എക്സാമ്പിൾ ഒരു 100 ഗ്യാസ് ഒരു ദിവസം വിൽക്കുന്നത് വിചാരിക്കുക. 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ റേഞ്ചിൽ ഒരു ദിവസം 100 × 30 3000 രൂപ ഒരു ദിവസം ഫ്രീ ആയിട്ട് ഇവർക്ക് കിട്ടുന്നു. ഇവർ ആകെ റിച്ചായി മീൻസ് ഇവർക്ക് കമ്പനി വാങ്ങുക എക്സ്ട്രാ എമൗണ്ട് കിട്ടുന്നുണ്ട്, സാലറി ഉണ്ട്. അത് പ്ലസ് ഇവർക്ക് ഇതൊരു ഇൻസെൻറ്റീവ് പോലെയാണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവർ ഇത് തുടർന്നുകൊണ്ടേ നിൽക്കും. ഇത് മീൻസ് ഇത് ഇപ്പോൾ കുറേ കൊല്ലങ്ങളായി നമ്മളെ കയ്യിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി എൻ്റെ മദറിനൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് എമൗണ്ട് കൈ കൊണ്ട് കൊടുക്കുന്ന സമയത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചത്, ബാക്കി സ്ഥലത്തിലെ കമ്പയർ ചെയ്തത്. മീൻസ് മുംബൈയിലല്ലോ, ഇപ്പോൾ മുംബൈയിലെ സിറ്റുവേഷൻ പറഞ്ഞാൽ ഇപ്പോൾ മുംബൈയിലിപ്പോൾ ഗ്യാസ് കാരണം ഇങ്ങനെ വരുന്നൊന്നുമില്ല. ബിൽഡിങ്ങിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ട് അവിടെ ഇങ്ങനത്തെ പ്രശ്നമില്ല. നമ്മൾ എത്രയാണ് ഗ്യാസ് ഉപയോഗിക്കുന്നത് അത്ര എമൗണ്ട് മാത്രം കൊടുത്താൽ മതി. അതിൽ ഫുൾ ഇൻസ്റ്റാൾഡാണ് പൈപ്പ് വെച്ചിട്ട്. ബട്ട് ഇവിടുത്തെ കാര്യം അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടുത്തെ മീൻസ് അവിടെ ആദ്യം കുറേ മുന്നേ ഫ്രീ ഡെലിവറി തന്നെയായിരുന്നു. മീൻസ് എടുത്ത് വരുന്നതിന് എമൗണ്ട് വാങ്ങുന്നില്ല. പക്ഷേ ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ കൊള്ളി അടിക്കുക കേരളത്തിൽ. ഇനി കേരളത്തിൽ മാത്രമെന്ന് എനിക്കറിയില്ല, ഇനി വേറെ ഏതെങ്കിലും സ്ഥലത്ത് ഉണ്ടാവുക സം ടൈം. ബട്ട് ഇപ്പോൾ കേരളത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ആലോചിക്കുക, ഇനി മുതൽ ഈ ഡെലിവറി ചാർജസ് കൊടുക്കാണ്ട് നിൽക്കുക. ഓഫീസിന് പറഞ്ഞതിന് തരണ്ട പറഞ്ഞിട്ട് ഡെലിവറി ചാർജസ്, അതിന് ശേഷം അവർ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഈ ഓഡിയോ അവർക്ക് കേൾപ്പിച്ച് കൊടുക്കുക. മീൻസ് ഈ റെക്കോർഡ് ചെയ്ത ഓഡിയോ അല്ലേ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല, ആ ഓഡിയോ അവർക്ക് കേൾപ്പിച്ച് കൊടുക്കുക. ഐ ബിലീവ് ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടാവും. മീൻസ് നിങ്ങൾ ഇത് വെച്ചിട്ട് ഗ്യാസിൻ്റെ ആൾക്കാരെടുത്ത് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റും. അഥവാ നിങ്ങളുടെ വീട് 5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ വന്ന ശേഷം ഇവർ ഡെലിവറി ചാർജസ് വേണം പറയുന്നുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, സോ ഓക്കെ, ശരി. ഇപ്പോൾ ഞാൻ ഹിന്ദിയിൽ കുറേ ആൾക്കാർ എൻ്റെ സബ്സ്ക്രൈബേഴ്സല്ലോ ഹിന്ദിയാണ് മാക്സിമം, ഇല്ല നോർത്ത് ഇന്ത്യൻസ് അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഹിന്ദിയിൽ പറഞ്ഞു കൊടുക്കേണ്ടി വരും. സോ ഫ്രണ്ട്സ്, ഐ ബി കണ്ടിന്യൂങ് ഇൻ ഹിന്ദി റൈറ്റ് നൗ. ആക്ച്വലി ആപ് ലോഗ് സോച്ചേക്കി യാർ ഈ മലയാളം ബോൾ രാ കുച്ച് സമജ് നീ ആ രാ ക്യാ ബോൾ രാ ഈ ഇത്നാ ബോറിംഗ് സാ ഹോത്താ മലയാളം റൈറ്റ്, അത് തോ ഏസേ സോച്ചതേ ഹോഗേ. പർ ആക്ച്വലി ക്യാ കരേ ഫ്രണ്ട്സ്, ആക്ച്വലി സിറ്റുവേഷൻ മത്ലബ് മേ അഭി കുച്ച് ഭീ ദേഖ്താ ഹോ തോ മേ തുരന്ത് റിയാക്ട് കർത്താ ഹോ ഉസ്കേ അഗേൻസ്റ്റ്. തോ ഏസാ ഹി കുച്ച് ചീസ് മൈനേ ദേഖാ ഓർ യഹാ പേ തോ ലോഗ് ലൂട്നേ പേ ലഗേ ഹുവേ ലോഗോ കോ. ജേസേ കി ഗ്യാസ് കേ ലോഗ് ഹി ഗ്യാസ് കേ ജോ ഡെലിവറി കർനേ വാലേ ലോഗ് ലോഗോ കോ ലൂട്നേ ലഗേ ഓർ ഏക് ലോഗോ നീ മത്ലബ് ഹർ ലോഗോ കോ ലൂട്നേ ലഗാ ഏസാ നീ ഗരീബ് ഹോ യാ അമീർ ഹോ സബ്കോ ലൂട്നേ ലഗേ ഏസാ കുച്ച് ഭീ നീ ഡിഫറൻസ് നീ. തോ ആക്ച്വലി ഈ വീഡിയോ മേ സബ്കേ ലിയേ ബനായാ ആക്ച്വലി. ജേസേ കി മേനേ കംപ്ലൈൻ ദേ ദിയാ താ ഫോർ എക്സാമ്പിൾ മേ അഭി ആപ്കോ ഏക് ഏക് കർകേ സുനാ താ നീ തോ ആപ്കോ കുച്ച് ഭീ മാലൂം നീ പഡേഗാ. സോ ഫ്രണ്ട്സ് ആക്ച്വലി ക്യാ ഹുവാ താ മത്ലബ് സോ അറ്റ് ദ ടൈം ക്യാ ഹുവാ താ മത്ലബ് ഗ്യാസ് കാ ആദ്മി ആത്താ മേ സബ് ഓൺലൈൻ ഉസ്കോ പേയ്മെൻറ്റ് ഭീ മേനേ ഓൺലൈൻ ഹി കർകേ രഖാ താ ഉസ്കോ ഹാത്ത് മേ ദേനേ കേ ലിയേ മത്ലബ് സിറ്റുവേഷൻ തോ മാലൂം ഹേ. തോ ഹാത്ത് മേ ദേനേ സേ മേനേ സോചാ ഹർ ചീസ് ഓൺലൈൻ കർകേ രഖൂ. തോ ഹർ ചീസ് ഓൺലൈൻ ക്യാഷ്ലെസ് പേയ്മെൻറ്റ് മേ കർതാ മോസ്റ്റ്ലി. സോ ഈ ഗ്യാസ് കേ ആദ്മി ലോഗ് ആയേ ഓർ ഉന്നോനേ ബോലാ ഹാ തൂനേ തോ ഗ്യാസ് കാ എമൗണ്ട് തോ ഓൺലൈൻ പേ കർകേ രഖാ തോ അഭി തുമേ ഡെലിവറി ചാർജസ് ബസ് ദേനാ ഹേ ബസ് ഡെലിവറി ചാർജസ്. ഹാ മേ സോചാ യാർ ഏസാ കുച്ച് ഡെലിവറി ചാർജസ് ഹോതാ തോ ഉസ് പേയ്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് മേ തോ ആത്താ ഫോർ എക്സാമ്പിൾ അഭി മേ കുച്ച് ഭീ ഖരീദ് രാ ഹൂ ഓൺലൈൻ സേ തോ ഡെലിവറി ചാർജസ് പ്ലസ് ഹോക്കേ ആഡ് തോ ഹോതാ ഹേ നാ തോ ഏസാ തോ ഇസ്മേ ഹുവാ നീ ഓർ ഈ ആദ്മി മുസ്സേ പൂച്ച് രാ ഭീ ഹേ ഓർ മുജേ കേരള കാ റൂൾസ് തോ പതാ നീ ഏസാ ഹോതാ ഹേ കി നീ ഉസ്നേ പൂച്ചാ തോ മേനേ ദേ ദിയാ പർ മേനേ സോചാ നെക്സ്റ്റ് ടൈം ഏക് ബാർ എൻക്വയറി കർകേ ദേഖ്താ ഹൂ മേ തോ മേനേ എൻക്വയറി കിയാ ഫ്രണ്ട്സ്. മേ അപ്നാ മമ്മി സേ പൂച്ചാ മമ്മി ക്യാ മുംബൈ മേ ഏസാ ഡെലിവറി ചാർജസ് ബോൾ കേ കുച്ച് സെപ്പറേറ്റ്ലി എമൗണ്ട് ലേതേ തേ ക്യാ. മമ്മി നേ ബോലാ നീ മുംബൈ മേ തോ ഫ്രീ മിൽതാ താ. ഫിർ മേനേ കസ്റ്റമർ കെയർ മേ കോൾ കിയാ. കസ്റ്റമർ കെയർ മേ കോൾ കർനേ കേ ബാദ് വഹാൻ സേ ബോലേ കി ഏസാ കുച്ച് ഭീ നീ ആപ്കോ കുച്ച് ഡൗട്ട് ഹോ തോ
जो डीलर है आपके एरिया का उसको कॉल करें। फिर मैंने डीलर को कॉल किया, डीलर ने बोला ऐसा आपका घर कितना किलोमीटर के अंदर आता है। मैंने बोला 5 किलोमीटर के अंदर, सॉरी मैंने बोला चार, मेरा घर 4 किलोमीटर के अंदर आता है, बाय मिस्टेक। तो उसने बोला 5 किलोमीटर के अंदर आता है तो वहाँ पे फ्री सर्विस है करके। मैंने बोला अच्छा, पर आपका आदमी लोग तो मुझसे मतलब बहुत सालों से अमाउंट ले रहे हैं, हम लोग तो बाहर थे पहले, मैं बस अभी आया हूँ, तो मतलब पहली बार पेमेंट देते टाइम मैंने नोट किया। तो उन्होंने बोला आगे से आप उन्होंने ऐसे बोले कि ऑफिस से बोला है कि गैस का पेमेंट मतलब डिलीवरी चार्जेस नहीं देने के लिए करके ऑफिस से बोला है। ठीक है ओके, ऐसे बोलता हूँ ओके करके। फिर जो एक्चुअली ना क्या हुआ, मतलब इनसे बात हो गया और मैंने उनका नेक्स्ट वीडियो लेने के लिए सब तैयारी करके रखा था। मैं सोचा कि अभी ये फिर से आएगा मुझे और डिलीवरी चार्जेस मांगेगा करके, पर यहाँ पे कुछ अलग सिचुएशन ही हुआ। लोग आए मेरे पास से मांगे करके, मैंने उनको ऑफिस में कंप्लेंट तो दे दिया था पर मैंने इतना सीरियसली नहीं लिया। ऑफिस लोग उनको कुछ बताया रहेगा करके मैंने सोचा नहीं था, बस उन्होंने मुझे बताया था। मैं सोचा कि इतना डीपली मैंने सोचा नहीं, तो मैं सोचे कि ये अभी आएगी और मुझसे फिर से डिलीवरी चार्जेस मांगेगी जैसे कि वो लोग पहले मांगते आ रहे थे। तो इस टाइम ऑनलाइन पेमेंट हुआ था सब गैस का, इस टाइम गैस दिया और मैं तो पूछ मतलब मैं तो वेट कर रहा था ये पूछने के लिए डिलीवरी चार्जेस। मैं तो ऐसे देख रहा हूँ लोग चले गए गैस दे के, मैं सोचे यार रिकॉर्ड तो कर नहीं पाया। तो ऐसा हुआ था फ्रेंड्स। सो एक्चुअली ये 30 रुपीज़ का कुछ बात नहीं है। एक्चुअली एक दिन अगर ये 100 गैस 5 किलोमीटर रेंज के अंदर बेचते हो तो सॉरी सो 100 × 30 3,000 रुपीज़ उन्हें फ्री में मिल रहा है एक दिन में, 3,000 रुपीज़ विदाउट डूइंग एनी वर्क। बस उनका वर्क जो वो लोग काम कर रहे हैं उनका सैलरी उनका अलग से मिल रहा है उनको ऑफिस से, प्लस इनके पास ये भी जैसे कि इंसेंटिव जैसा एक अमाउंट अलग सा आ रहा है। तो ऐसे हर लोग देते रहेंगे, मतलब गरीब को भी लोग लूट रहे, अमीर को भी, मतलब सबको लूट रहे। और ऐसे देते देते ना ये अभी उनका सैलरी जैसा एक हिस्सा हो जाएगा। मतलब ऐसा तो हो गया है, अभी मैं इसको मतलब क्या करूँ, बंद करने का हिसाब से वीडियो बना रहा हूँ। अभी मेरे साथ तो ये बंद हो गया है, तो अभी बाकी जो केरला में है उनका मतलब नहीं देना करके उनको बता रहा था बस ये वीडियो, क्योंकि उनको पता नहीं कुछ, जिसको रूल्स पता नहीं है उनको ये ऐसे आके बोलेंगे तो कोई भी दे देंगे। नॉर्मली तो लोग ये सोचेंगे अभी मैं गैस लेने के लिए जाऊंगा तो मिनिमम 100 रुपीज़ मुझे स्पेंड करना पड़ेगा अपने पॉकेट से, ऑटो चार्जर्स मिनिमम 100 रुपीज़ देना पड़ेगा। उससे अच्छा ये 30 रुपीज़ या 40 रुपीज़ में काम चल रहा है तो क्या है प्रॉब्लम, सब लोग नॉर्मली ऐसे ही सोचते रहेंगे। तो बस यही था फ्रेंड्स आज का वीडियो। अगर आपका साथ भी कुछ ऐसा हो रहा है तो आप अगेंस्ट फाइट कर सकते हो, अगर एक बार पूछ लेना ज़रूर जैसे कि मैंने पूछा था। ओके तो आप भी अगेंस्ट फाइट कर सकते हो। सो विल सी यू इन नेक्स्ट वीडियो फ्रेंड्स, थैंक्स फॉर वॉचिंग एंड बी कनेक्टेड, थैंक यू।